അച്ഛനെ നാം ആംബുലൻസിലോട്ട് കയറ്റുന്നത് മാഡം കണ്ടു. ഞാനിവിടുത്തെ പ്രിൻസിപ്പലാ, അവരിവിടുത്തെ പാറ്റേണാ. അച്ഛൻ ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞതും ഈ പ്രോഗ്രാമേ വേണ്ട എന്ന് മാഡം നോട്ടീസ് അയച്ചു. കർത്താവേ, അതെങ്ങനാ? അവരെ പറഞ്ഞു മനസ്സിലാക്കി എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കൂ. ഞാനില്ലെങ്കിൽ എന്താ ഈ പ്രോഗ്രാം വേറെ ആരെ കൊണ്ടെങ്കിലും സംവിധാനം ചെയ്യിപ്പിച്ചുകൂടെ? ആരെക്കൊണ്ട്? പുറത്തുനിന്ന് ആരെയെങ്കിലും കൊണ്ടുവരണം. ആരെയെങ്കിലും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ വെടിക്കെട്ട് പോലൊരാളെ കൊണ്ടുവരണം. എന്നാലേ ഡൽഹിയിലൊക്കെ ചെന്ന് മറ്റു കോളേജുകളുമായി നമുക്ക് മുട്ടാൻ പറ്റൂ. ഇല്ലെങ്കിൽ എല്ലാവരും ഒന്നായിട്ട് അവിടെ കിടന്ന് പൊട്ടും. നമുക്ക് വേണ്ടത് നമ്മുടെ മനസ്സറിയാവുന്ന ഒരാളെയാണ്. അങ്ങനെ ഒരാളിപ്പോ എവിടെയുണ്ട്? നൃത്തം വെക്കാൻ ഇന്നലെ എങ്ങാണ്ട് കീ കൊടുത്തതാ, ഇപ്പോഴാ മൂപ്പത്തിയാരൊന്ന് ഇളകി കിട്ടിയത്. ഇതല്ലല്ലോ മൂപ്പത്തി സാധാരണ പാടാറ്. ഇന്നത്താ മാറ്റി പാടുന്നത്? ചില ഡാൻസിങ് ടോണിൽ ഒന്നോ രണ്ടോ ട്യൂൺ ഉണ്ടാവും, ഓരോ നേരത്തെ ഓരോന്ന് പാടും. ഇതാദ്യമായിട്ടാ മൂപ്പത്തി സ്ഥിരം പാടുന്നത്. വേറൊന്നാ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് കലാതിലകം കിട്ടിയില്ലേ, ഫൈനൽ റൗണ്ടിൽ ഇതായിരുന്നു എൻ്റെ ഡാൻസിൻ്റെ തീം. അയാളുടെ പേരെന്തായിരുന്നു? നാവൻ്റെ തുമ്പിലിങ്ങനെ വരുന്നുണ്ട്. ആ ആൽബം ആദ്യം അവതരിപ്പിച്ചത് കൽക്കട്ടയിലായിരുന്നു ഫാദർ. അന്ന് അവിടെ സംഘാടകരുമായി അടിയും പിടിയും ഉണ്ടായി, പത്രത്തിലൊക്കെ വന്നിരുന്നു. കൃഷ്ണമൂർത്തി വിശാൽ കൃഷ്ണമൂർത്തി, യെസ്. അയ്യോ എന്റെ കൃഷ്ണൻ, അവൻ അസലായിട്ട് പാടും, അതിലും അസലായിട്ട് തല്ലും. മൂർത്തി കീർത്തിയൊക്കെ നിങ്ങക്ക്, എനിക്കവൻ കൃഷ്ണനാ. എന്റെ കൃഷ്ണൻ, അവൻ ഈ കോളേജിലെ സ്റ്റുഡന്റ് ആയിരുന്നു. സാക്കല്ല കരിമരുന്നും അവൻ്റെ കയ്യിലുണ്ട്. അവനില്ലാത്ത ഒരു പ്രോഗ്രാം കോളേജിൽ ഉണ്ടായിരുന്നില്ല. ദാ അവന്റെ ഫോട്ടോ നോക്ക്. എവിടെ നോക്കട്ടെ? എന്താ ഇതിലാരാണ് ഫാദർ? അയാള് അത് ലോഹയൻ ധരിച്ച് ചിരിച്ചു നിൽക്കുന്നത് ഞാൻ. കഴുത്തിൽ കയറും ധരിച്ച് ചിരിക്കാതെ നിൽക്കുന്നത് അന്ന് ഇവിടെ 26 ലിറ്റർ പാല് കറക്കുമായിരുന്ന പശു. എന്റെ ക്യാമറയിൽ അവനെടുത്ത ഫോട്ടോയാ. എങ്ങനുണ്ട് പശു? അസലായിട്ടുണ്ട്. ആ 26 ലിറ്ററാ കറന്നോണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒന്നും ഇല്ലേ ഫാദർ? ഇല്ല മക്കളെ, ഞാനും അവനും കൂടെ ഉള്ളതൊന്നും ഉണ്ടായിരുന്നു, അത് അവൻ കൊണ്ടുപോയി. ഫാദറെ വിളിച്ചാ ഈ പ്രോഗ്രാം സംവിധാനം ചെയ്യാൻ അദ്ദേഹം വരില്ലേ? അദ്ദേഹത്തെ കിട്ടിയാ ഈ പ്രോഗ്രാം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ നന്നാവും. അതിന് കിട്ടണ്ടേ? എവിടെയാന്ന് വെച്ചിട്ടാ ഒന്ന് അന്വേഷിക്കുന്നേ. ഒരു 8-9 കൊല്ലത്തിന് മുമ്പ് ഈ പറഞ്ഞ ആൽബത്തിൽ ഒന്ന് അവൻ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ കുറെ പുരാവസ്തുക്കളുടെ ഫോട്ടോയും അയച്ചു തന്ന് ആ ബിസിനസ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് എഴുതിയിരുന്നു. പിന്നെ ഒരു വിവരവുമില്ല. അവൻ്റെ കഴിവ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോ വല്ല പാരീസിലോ അമേരിക്കയിലോ മറ്റോ പോയാ. ഇനിയിപ്പോ കൗണ്ടർ വരും, കൗണ്ടർ വരും. വലിയ മസിലൊക്കെ പിടിച്ചോണ്ട് കൗണ്ടർ വരും. ഇനിയിപ്പോ ഗുണ്ടകൾ വരും, ഗുണ്ടകൾ വരും. ദാ വന്നു. തല്ലുകൊള്ളാലും സാറിന് 3 പേരുണ്ടല്ലോ, ഒരുത്തനവിടെ. ദാ വന്നു. ഇനിയിപ്പോ എന്റെ ഇത്താക്ക ഇവിടെ. ആ വന്നു വന്നു. എന്താ ഗവണ്ടറെ, തൻ്റെ പണം വാങ്ങിച്ച ലോറി വാങ്ങിക്കല്ലേ? ഇതാക്കിനെ വാങ്ങിക്കാല്ലോ, പിന്നെന്തിനാ അവനെ പിടിച്ചോണ്ട് വന്ന്? ചൊല്ല്. എനക്ക് എന്നോട് വട്ടിപ്പണം വേണം. നാ എത്ര വാട്ടി കേട്ടപ്പോ ഉങ്ങിട്ട് ഇന്നിക്ക് എനക്ക് അത് കണ്ടിപ്പാ കിടക്കണം.
അതെ, കിടന്നപ്പോഴാണ് എനിക്ക് മൂത്രം ഒഴിക്കണമെന്ന് തോന്നിയത്. അതിന്റെ കാര്യങ്ങളും പിടിച്ച് പുറത്തേക്ക് വന്നപ്പോ ഈ കഷണ്ടി തലയും തലയിലും മുണ്ടിട്ട് എന്നെ പിടിച്ചു കളഞ്ഞു. അപ്പൊ നീ മൂത്രം ഒഴിച്ചില്ലേ? ഞാൻ ഒരുത്തനെ കടിച്ചു, അപ്പൊ വേറൊരുത്തന്നെ ഇടിച്ചു. അതോടെ എന്റെ ബോധം പോയി. അപ്പൊ ഗവർണർ ഫോൺ എടുത്ത് എന്റെ തന്നു. എന്നിട്ട് വെളുപ്പിന് 4 മണിക്കും എന്നെ തട്ടിക്കളയെന്ന് പറഞ്ഞു. ഇനി കുറച്ച് സമയം കൂടി ഉള്ളില്ലേ? 4 മണിയാവും, ഇനിയും സമയമുണ്ട്. നേരം വൈകിരുന്നെങ്കിലും രാവിലെ എന്റെ ശവാളകളുടെ പൈസ കൂടെ ഞാൻ കൊടുക്കേണ്ടി വന്നു. ഈ 9 മാസത്തെ വട്ടിപ്പണം മനഃപൂർവ്വം തരാത്തതല്ല ഗവർണറെ. ബിസിനസ് മുഴുവൻ പൊളിഞ്ഞ് പോലീസായിരിക്കാ. ഇവിടുന്ന് എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ട് ജീവിച്ചാ മതി. എന്നാ പണം പൊട്ടിച്ചില്ല. ലോറി എടുക്കടാ ലോറി.